കണ്ണൂരിലെ മുസ്ലിം കുടുംബങ്ങളിൽ കല്യാണത്തിന് സ്ത്രീകളെ അടുക്കള ഭാഗത്തിരുത്തിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഈ വാചകം കേട്ട മാത്രയിൽ തന്നെ എല്ലാവർക്കും സംഭവം മനസ്സിലായി കാണും. അതെ, തൻ്റെ അനുഭവത്തിലുള്ള ഈ കാര്യം അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞതോടെ പിന്തുണയും വിമർശനങ്ങളും ഒക്കെയായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടി നിഖില വിമൽ. അതും തൻ്റെ നാട്ടിലെ കല്യാണ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ. എങ്ങനെ വിളമ്പിയാലെന്താ ഒരേ ഭക്ഷണമല്ലേ കൊടുക്കുന്നത് എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളുമായി മതവിശ്വാസികളായ ഒരു വിഭാഗം നിഖിലയെ എതിർക്കാൻ മുന്നിട്ടിറങ്ങി. ഇത് കണ്ണൂരിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, മുസ്ലിം പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അപരിചിതമായ സംസ്കാരങ്ങൾ മോശം രീതിയാണെന്ന് നടി സ്ഥാപിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രമുഖ ചാനലായ മീഡിയ വൺ പോലും നിഖിലയെ വിമർശിച്ച് രംഗത്തെത്തി. മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനെയും പ്രശ്നവൽക്കരിച്ച് കാണുന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട്. സംഭവം സോഷ്യൽ മീഡിയ കൂടി ഏറ്റെടുത്തതോടെ വളരെ നന്നായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. മറ്റു മതങ്ങളിലെ ആചാരങ്ങളൊന്നും പറയാതെ മുസ്ലിം മതവിഭാഗത്തെ മാത്രം പറഞ്ഞതിൽ പ്രതിഷേധവുമായി മറ്റൊരു വിഭാഗം രംഗത്തു വന്നു. ദൈനംദിന കാര്യങ്ങളിൽ പോലും സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ആർത്തവം പോലുള്ള ഘട്ടങ്ങളിൽ സ്ത്രീകൾ മാറ്റിയിരുത്തപ്പെടുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടും നിഖില എന്തുകൊണ്ടാണ് കണ്ണൂരിലെ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനത്തെക്കുറിച്ച് പറഞ്ഞതെന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങളുമായി എത്തിയവരിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖ പുരോഗമനവാദികളും ഉണ്ടായിരുന്നു എന്നതാണ് രസകരമായ കാര്യം. ഇന്റർസെക്ഷണൽ ഫെമിനിസം പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചാണ് നിഖിലയെ വിമർശിച്ചതെന്ന കാര്യവും അത്ഭുതപ്പെടുത്തുന്ന അറിവാണ്. എന്നാൽ ഇതേ വിമർശകർ നിഖിലയെ കുറച്ചു നാൾ മുൻപ് ഏറ്റെടുത്തിരുന്നു. ബീഫ് വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതിനായിരുന്നു ആ സ്വീകാര്യത. പക്ഷേ ആ തുറന്നു പറച്ചിലിൻ്റെ സ്വാതന്ത്ര്യവും അതിൻ്റെ ആനുകൂല്യവുമൊന്നും മതത്തെ തൊട്ടപ്പോൾ ആരും നിഖിലയ്ക്ക് കൊടുത്തില്ലെന്ന് വേണം പറയാൻ. എന്നാൽ ഒരാൾ തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുമ്പോൾ ആ അനുഭവം അത്ര നല്ലതല്ലെന്ന് പറയുമ്പോൾ അത് സമാന രീതിയിൽ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ചും വിമർശിച്ചും കൊണ്ടായിരിക്കണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. പക്ഷേ നിഖില പറഞ്ഞത് ശരിയായില്ല എന്നതാണ് വാദം. ഏതായാലും ഇതൊന്നും താൻ വൈറലാകാൻ പറഞ്ഞ കാര്യങ്ങളല്ല എന്ന് നിഖില തന്നെ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് താൻ പറഞ്ഞത്. അതൊന്നും ഊതിപ്പെരുപ്പിച്ച് ഇത്ര വലിയ വിഷയം ആക്കേണ്ടതില്ലെന്നും അതിൻ്റെ പിറകെ പോകാൻ തനിക്ക് താല്പര്യമില്ലെന്നും നടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും മറ്റൊരു വിഷയം കിട്ടുന്നതുവരെ സോഷ്യൽ മീഡിയ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഉറപ്പാണ്. മതം ഉൾപ്പെടെ ഈ സമൂഹം അതിൻ്റെ എല്ലാ മേഖലകളിലും കാലങ്ങളായി സ്ത്രീകളോട് കാണിക്കുന്നത് വിവേചനം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആചാരങ്ങളിലായാലും ആഘോഷങ്ങളിലായാലും എന്നും മാറ്റി നിർത്തപ്പെടുന്നത് സ്ത്രീകൾ തന്നെ. അത് ഏത് മതത്തിലും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും ഇത്തരം വിഷയങ്ങളിൽ പ്രതിരോധം തീർക്കുന്നവരാണ് സത്യത്തിൽ അത്ഭുതപ്പെടുന്നത്. നിഖിലയുടെ വിഷയത്തിൽ ഒരു വിഭാഗം വിമർശകർ പറഞ്ഞതുപോലെ കാലങ്ങളായി നിലനിൽക്കുന്ന എല്ലാ ആചാരങ്ങളെയും വിമർശിക്കുന്ന ഒരാൾക്ക് മാത്രമേ തൻ്റെ അനുഭവത്തിൽ വരുന്ന ഒരു കാര്യത്തെ എടുത്തു പറയാൻ അവകാശമുള്ളൂ എന്ന് പറഞ്ഞാൽ അതല്പം കടന്ന കൈ തന്നെയാണ്. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന മനുസ്മൃതി വചനത്തെ അതേപടി നടപ്പാക്കുകയാണ് എല്ലാ മതങ്ങളും. അതിനിടെ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിലൂടെ സ്ത്രീകൾ അവരനുഭവിക്കുന്ന വിവേചനത്തെയും സ്വാതന്ത്ര്യമില്ലായ്മയും തിരിച്ചറിയുന്നുവെങ്കിൽ ആ തിരിച്ചറിവ് തന്നെ വലിയ കാര്യമാണ്. അത്തരം തിരിച്ചറിവ് എല്ലാ സ്ത്രീകൾക്കും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും അത് തിരിച്ചറിയുന്നവരെ പിന്തുണയ്ക്കുകയുമാണ് ഒരു പരിഷ്കൃത സമൂഹം ചെയ്യേണ്ടത്.